ജമാഅത്തെ ഇസ്ലാമി സംഘടിപ്പിക്കുന്ന സംസ്ഥാന ക്യാമ്പയിന്റെ ജില്ലാതല പ്രചരണം തിങ്കളാഴ്ച കോതമംഗലത്ത് നിന്ന് ആരംഭിക്കും. ഇസ്ലാം ആശയസംവാദത്തിന്റെ സൗഹൃദ നാളുകൾ എന്ന പേരിലാണ് ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന തലത്തിൽ ക്യാമ്പയിൻ നടത്തുന്നത്. ഇസ്ലാമിനെതിരെയുള്ള പൊതുബോധ നിർമ്മിതികളെ തുറന്നു കാണിക്കുകയും നാട്ടിലെ സൗഹൃദ അന്തരീക്ഷം നിലനിർത്താനും ലക്ഷ്യമിട്ടാണ് ക്യാമ്പയിൻ നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഗ്രഹസന്ദർശനങ്ങൾ, സിംബോസിയങ്ങൾ, പൊതുയോഗങ്ങൾ എന്നിവയും നടത്തും. ഒരു സംവാദത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും അന്തരീക്ഷം ജമാഅത്തെ ഇസ്ലാമി വർഷങ്ങളായി സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ വീണ്ടും യഥാർത്ഥത്തിൽ ചർച്ചകളും സംവാദങ്ങളൊക്കെ നമുക്കാകാം. അപമാനങ്ങളും പിന്നെ പരസ്പരം തെറിവിളികളും പുലപ്പിവിളികളും അതുപോലെ തന്നെ സമൂഹങ്ങൾ തമ്മിൽ അകൽച്ച സൃഷ്ടിക്കുന്നതുമായ അജണ്ടകളെ തിരിച്ചറിയണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രത്യേകിച്ച് ഇസ്ലാമുമായി ബന്ധപ്പെട്ടപ്പോൾ പ്രവാചകൻ മുഹമ്മദ് നബിയെക്കുറിച്ച്, പ്രവാചകൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച്, ഖുർആനിലെ ആശയങ്ങളെക്കുറിച്ച്, പ്രവാചക വചനങ്ങളെക്കുറിച്ചൊക്കെയുള്ള പല തെറ്റിദ്ധാരണകളും സമൂഹത്തിൽ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെക്കുറിച്ച് തുറന്ന ചർച്ചകളാകാം, സംവാദങ്ങളാകാം, അന്വേഷണങ്ങളാകാം, അതിനുള്ള വേദികൾ എല്ലാ വിഭാഗം ആളുകൾക്കും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുന്ന സംവദിക്കുന്ന വേദികളും ചർച്ചകളും സെമിനാറുകളും അതുപോലുള്ള ഇതുപോലുള്ള മീറ്റിങ്ങുകളൊക്കെയാണ് ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിക്കുന്നത്. ക്യാമ്പയിന്റെ ജില്ലാതല പ്രചരണോദ്ഘാടനം തിങ്കളാഴ്ച നെല്ലിക്കുഴി KTL ഓഡിറ്റോറിയത്തിൽ നടക്കും. വൈകുന്നേരം 4 നടക്കുന്ന ചടങ്ങിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹക്കീം നദ്വിയാണ് ഉദ്ഘാടകൻ. ജില്ലാ പ്രസിഡന്റ് MK അബൂബക്കർ ഫാറൂഖി അധ്യക്ഷത വഹിക്കും. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ MM ഷംസുദ്ദീൻ നദ്വി, EH അബ്ദുൽ കരീം, മുജീബ് റഹ്മാൻ, അബ്ദുൽ റഹ്മാൻ, അബ്ദുൽ മജീദ് എന്നിവർ പങ്കെടുത്തു. പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ ഹക്കീം നദ്വിയാണ്. ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് അലിയാർ അൽ ഖാസിമി, അതുപോലെ KA യൂസുഫ് ഉമരി എന്നിവരാണ്. അതുപോലെ സോൾഡാറ്റിയുടെയും ജമാഅത്തെ ഇസ്ലാമി എറണാകുളം ജില്ലയുടെയും SIOവിൻ്റെയും അതുപോലുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ കീഴിലുള്ള പ്രസ്ഥാനങ്ങളുടെ ജില്ലാ നേതൃത്വങ്ങൾ പരിപാടിയിൽ സംബന്ധിക്കും. KCV ന്യൂസ്, കോതമംഗലം.